നമസ്കാരം, ഞാൻ രാജീവ് ദാസ്. കേരളത്തിലെ ഏക മഴനിറൽ കാടായ ചിന്നാറിലെ വന്യജീവി സങ്കേതത്തിൽ ഒരു ചെറിയ ട്രക്കിംഗ് പോയ കാഴ്ചകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിനടുത്തുള്ള കൗണ്ടറിൽ 200 രൂപ അടച്ച് ഡിക്ലറേഷനും എഴുതി കൊടുത്താൽ നമ്മൾക്ക് 1 മണിക്കൂർ നേരത്തെ ട്രക്കിങ്ങിന് പാസ് കിട്ടും. കൂടെ ഒരു വാച്ചറി. ഇതിന് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും വേണമെന്നില്ല, നേരിട്ട് വന്ന് എടുക്കാം. ആദ്യം നമ്മൾ പോകുന്നത് കാടിനുള്ളിലത്തെ ഒരു വാച്ച് ടവറിലേക്കാണ്. ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് വാച്ചർ ബിജു ചേട്ടൻ. പോകുന്ന വഴിയിൽ മുഴുവൻ കള്ളിമുള്ളി ചെടികളും ഉയരം കുറഞ്ഞ മരങ്ങളുമാണ് കാഴ്ച. ഒരു വരണ്ട പ്രദേശം പോലെ തോന്നിക്കും. എന്നിരുന്നാലും ഔഷധ സസ്യങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവികളും ചോല വനങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ ജൈവവൈവിധ്യ മേഖലയാണ് ചിന്നാർ. നമ്മളിപ്പോൾ പോകുന്ന വാച്ച് ടവറിന് ഒരു 3-4 കുത്തനെയുള്ള ഗോവണികളുണ്ട്. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ തല ചുറ്റുന്ന പോലെ തോന്നുന്ന എന്നെപ്പോലുള്ള ചിലർക്ക് കയറാൻ അല്പം ബുദ്ധിമുട്ടാണ്. വാച്ച് ടവറിന് ചുറ്റും ഒരു ചെറിയ ഉയരത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. ആനകളൊന്നും കിടക്കാതിരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആനകളൊക്കെ അത് ചാടി കിടക്കുമെന്നാണ് ബിജേട്ടൻ പറയുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും കയറി മുകളിലെത്തിയാൽ അതിമനോഹരമായ കാഴ്ചയാണ്. അറബിക്കടലിൽ നിന്ന് വരുന്ന കാലവർഷ മേഘങ്ങൾ പശ്ചിമഘട്ടത്തിൽ തട്ടി മഴയായിട്ട് പെയ്ത് തീരുന്നതിനാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരുവിൽ മഴ അല്പം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവയെ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. മരങ്ങൾ തമ്മിൽ അല്പം അകലമുള്ളതുകൊണ്ട് വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ വന്യമൃഗങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനാവും. അങ്ങനെ ഒരു മാൻകൂട്ടത്തിനെയൊക്കെ ബിജു ചേട്ടൻ കാണിച്ചു തന്നിരുന്നു. ഓടി നടക്കുന്നത് പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഗ്യാപ്പുകളൊക്കെ ഉള്ള മരങ്ങളാണ്. ഈ വാച്ച് ടവർ ഓപ്പൺ ആയിട്ടുള്ളത് 1994. നമ്മളിനി പോകുന്നത് ഇവിടെ അടുത്തുള്ള പാമ്പാറിലേക്ക്. ഇവിടെ കാണുന്ന ഈ വഴികള് ഫോറസ്റ്റുകാർക്ക് നിരീക്ഷണത്തിന് പോകാനും ഊരുകളിലെ ജനങ്ങൾക്കുമായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പാമ്പാറിന്റെ തീരത്തെത്തി. ഇവിടെ നമ്മൾ കാണുന്നത് ചോല വനങ്ങൾ, ഉയരം കൂടിയ മരങ്ങളും പച്ചപ്പ് കൂടിയുമായ പ്രദേശം. വഴിയിൽ ആനപ്പിണ്ണ കിടക്കുന്നുണ്ടായിരുന്നു. പുഴയിലിറങ്ങി കുളിക്കാൻ പറ്റിയ സ്ഥലം വാച്ചർ ബിജേട്ടൻ കാണിച്ചു തന്നു. ഉയരം കൂടിയ മരങ്ങളാണ് പെട്ടെന്ന് കിടക്കുന്നത് കാണുന്നത്. ആന കാല് മണ്ണിലിറച്ച പാട്. ബിജേട്ടൻ പറഞ്ഞു തന്നു ആഴം കുറഞ്ഞ ഭാഗം എവിടെയാണ്, കുളിക്കാൻ സൗകര്യം ഉള്ളത് എവിടെയാണ്. ബിജേട്ടൻ പറഞ്ഞു തന്നു നല്ലൊരു പ്രത്യേക ഫീല് കിട്ടുന്ന ഒരു സ്ഥലം. പക്ഷെ നമ്മള് മാത്രം എന്തായാലും പ്രത്യേക രസം. തണുത്ത വെള്ളമാണ്. കുളി കഴിഞ്ഞപ്പോ നല്ല ഉന്മേഷം കിട്ടും. പുഴയ്ക്ക് അക്കരെ തമിഴ്നാടും ഇക്കരെ നമ്മൾ നിൽക്കുന്നത് കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോ കൂട്ടുകാരൻ്റെ ഫ്രണ്ടിന്റെ സുഹൃത്തിന്റെ ഒരു കമന്റ്, അപ്പൊ പുഴ എവിടെയാണ്, അതിനൊരു പുഞ്ചിരി സമ്മാനിച്ചു നമ്മുടെ വാച്ചർ. തണുത്ത വെള്ളം ഫ്രിഡ്ജിന്ന് ഒഴുകി വരുന്ന പോലെ ഇരിക്കും. ഇവിടെ ഒരു വട്ടം മുങ്ങിയാൽ തന്നെ നല്ല റിഫ്രഷാണ്. നമുക്ക് 5-8 വട്ടം മുങ്ങി, അധികം ആഴമൊന്നുമില്ല, കിട്ടുന്നപ്പം വെള്ളമുള്ളൂ.
ഈ തിരിച്ചു പോകുന്നത് പുഴയുടെ തീരത്തൂടെയാണ്. ഇവിടെ ഉയരം കൂടിയ മരത്തില് ഒരു ചാമ്പൽ മലയാണ് അതിനെ കാണിച്ചു തന്നിരുന്നു. പിന്നെ വൻ മരങ്ങളൊക്കെ മറിഞ്ഞുകൂടെ കിടക്കുന്നത് കാണാം. ഈ മരങ്ങൾ ഇവിടെ തന്നെ വീണ് അലിഞ്ഞു പോണം, അതാണ് കാടിന്റെ നിയമം. വംശനാശം ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയാളികളുടെയും നക്ഷത്ര മണികളുടെയും സാന്നിധ്യം ഇവിടെ വളരെ ധാരാളമുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചെത്താറായി. ഇവിടെ മരങ്ങൾക്കിടയിൽ ചെറിയ കയർ കോണിൽ കെട്ടിയിരിക്കുന്നത് കാണാം. മലയാളികൾക്കും കുരങ്ങുകൾക്കും വാഹനങ്ങളുടെ ഭീഷണി കൂടാതെ റോഡ് മുറിച്ചു കടക്കാൻ വനംവകുപ്പ് തന്നെ ചെയ്തിരിക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റിനടുത്ത് തന്നെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായി ഉടനെ യാത്ര തുടങ്ങി. നന്ദി.